عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا بلسان عربي مبين لعلهم يتقون ولعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دورة قسم ثاني من دورة ثالثة من دروس اللغة العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനിടപ്പോൾ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ മൂന്നാം സെമസ്റ്റർ രണ്ടാം ഘട്ടത്തിലാണ് നാം ഉള്ളത്. നമ്മൾ എവിടെയാണ് നിർത്തിയിരുന്നത്? തല്ലമയ തല്ലമ ഒക്കെ പറഞ്ഞല്ലേ. واحد سبعة أربعين 74 تمارين ستة تمارين تمارين ستة. ستة. أما الأمثلة الباب فعل وعين فيها الماضي والمضارع والأمر والمصدر واسم الفاعل والاسم المفعول. خمسة وأربعين توفي بالبناء للمجهول، مات واسم المفعول منه متوفى. اوكي توفى ده توفى എന്ന് പറഞ്ഞാൽ മാത എന്നാണ്. توفي എന്ന് പറഞ്ഞാലാണ് മാത. توفي എന്ന് പറഞ്ഞാൽ മാത എന്നാണ്. അതിന്റെ തവഫയുടെ എന്താണ് മജ്ഹൂൽ രൂപമാണ്. അതേപോലെ അതിന്റെ ഇസ്മുൽ മഫ്ഊൽ എന്തായിരിക്കും? മുതവഫൻ എന്നായിരിക്കും. ഇസ്മുൽ മഫ്ഊൽ അതിന്റെ അപ്പൊ ഇസ്മുൽ ഫാഇൽ എന്തായിരിക്കും? متوفين മുതവഫിൻ മുതവഫിൻ ഇസ്മുൽ മഫ്ഊൽ മുതവഫൻ എന്നായിരിക്കും. പിന്നെ തഅമ്മൽ അംസലത്തിൽ ബാബ് തഫഅല തദക്കറ ഗ്രൂപ്പിന്റെ ഫഅല എടുക്കാൻ കാരണം എന്താണെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ ഫഅല എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു എന്നതാണ്. അപ്പൊ എല്ലാ ഏത് പ്രവർത്തനത്തെ ഏത് ക്രിയയെ കുറിച്ച് പറഞ്ഞാലും അതൊരു പ്രവർത്തനമായിരിക്കും. അതുകൊണ്ടാണ് ഫഅല അടിസ്ഥാന രൂപമായിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളെ സമയത്തോളം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫതഹ യഫ്തഹു എന്ന് തന്നെ വരുള്ളൂ. ദറബ യളിരിബു കസ്ർ വരും. അക്കാരണത്താലാണ്. എന്തായിരുന്നാലും നമ്മൾ ആദ്യം പഠിച്ച ക്രിയ നമുക്ക് ഓർമ്മിച്ചാൽ പെട്ടെന്ന് നമുക്കത് പഠിക്കാനും അല്ലെങ്കിൽ അതിന്റെ മാതൃക നോക്കാനും പറ്റും. മീസാൻ അതിന്റെ തുലാസ് ദിവസം അതിന്റെ അതിന്റെ മെഷർമെന്റ് സ്കെയിൽ നമുക്ക് എടുക്കാൻ പറ്റും. വഅയ്യൻ ഫീഹാ അൽ മാളിയ അയ്യൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഔട്ട്. അൽ മുലാരിയ മാളിയും മുലാരിയും എന്ത് ചെയ്യാ തുടർന്ന് വരുന്ന ഉദാഹരണങ്ങൾ വായിച്ചിട്ട് അതിന്റെ മാളി ഏതാണ് മുലാരി ഏതാണ് അമ്ര ഏതാണ് മസ്തർ ഏതാണ് ഇസ്മുൽ ഫാഇൽ ഏതാണ് ഇസ്മുൽ മഫ്ഊൽ ഏതാണ് ഇസ്മുൽ മക്കാൻ ഏതാണ് എന്ന് തിരിച്ചറിയാം. പോയിന്റ് ഔട്ട് ചെയ്യാം. അതിന് മുത്തസവ്വിജിൻ അതിലെന്തുണ്ട് എന്തുണ്ട് മുത്തസവ്വിജിൻ متزوجين എന്താണ്? اسم الفاعل ആ ഇസ്മുൽ ഫാഇലാണ്. തസവ്വജയുടെ ഇസ്മുൽ ഫാഇലാണ് متزوجا. أريد أن أتحدث إليك في موضوع مهم. هذا عند أتحدث عند هذا اسم مضارع هذا مضارع مضارب مضارع يعني أن من دون نسبية أن يقول أتحدث عند أن من دون أتحدث عند أرض أسالس أتكلم ثلاث لغات. അതെന്തുണ്ട്? في മൂവായിരം. موضع ده മൂവായിരം اسمه ആ മോ അല്ല മൗളി വന്നില്ലല്ലോ. അല്ലെ രണ്ടാമത്തെ മൗളൂ ഒരു ആണ്.
موضوع يتحدث في موضوع، موضوع بشيء. اسم مكان له هاي اسم مفعول. اسم المكان. موضوع انا والله يا والله يا لعوان مالي أروى موضوع مالي موضوع. هذا عندنا لما سمساري ندسكس هنا بشيء عندنا. هذا 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 والله ده اسم مفعول انا. അപ്പൊ എന്താണ് മൂന്ന് മൂന്ന് ക്രിയയാണ് നമ്മൾ തദക്കറ ഗ്രൂപ്പ് തമ്മൽ അംസിലത്തെ ബാബി തഫഅല തദക്കറ ഗ്രൂപ്പിന്റെ ബാബാണ് നമ്മൾ നോക്കുന്നത്. തദക്കറ ബാബിലുള്ള ക്രിയകളാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് എന്തല്ല ഇനി നിങ്ങൾ പറഞ്ഞ സബ്ജക്റ്റിലേക്കും അത് എത്തിയില്ല. അത് ഇസ്മു മഫ്ഊലാണ്. ഓക്കെ അതഖല്ലമു സലാസ ലുഗാത്തിൻ. അത് അത്തക്കല്ലമു മുതാരിയാൻ പറയും. ഇതാണ് അത്തകല്ലം. എന്താണ് മുബാരിയ മുതാരിയാണ്. അടുത്ത അറാബിയ ലം അതലക്ക. ലം അതലക്ക റിസാലത്തൻ മിൻ അഹ്ലി മുൻദ് ഷഹ്റിൻ ഔ അക്സറ. എന്താ അർത്ഥം? ഒരു മാസത്തിന്റെ അധികമായിട്ട് അല്ലെങ്കിൽ 2 മാസത്തിനായിട്ട് അതെ, എന്റെ കുടുംബത്തിൽ നിന്ന് എഴുത്ത് കിട്ടിയിട്ടില്ല. 2 മാസമായില്ല. രണ്ടും 1 മാസം 1 മാസമോ അതിലധികമോ ആയിട്ട്. സിൻസ് ഒരു സിൻസ് മാസം വൺ അതെ ഓർ മോർ മന്ത് സിൻസ് 1 മന്ത് ഓർ മോർ. ഓക്കെ എനിക്ക് കിട്ടിയിട്ടില്ല, കത്ത് കിട്ടിയില്ല. അപ്പോ ഇതിലെന്താ ഉള്ളത്? അത്തലക്ക എന്താണ് മുബാരി ഫിഅല്? മുബാരി മുലാരിയാണ്. മുലാരിയാണ് ലെല്ലമ്മിന് ശേഷം വന്നാൽ മുലാരിയായിരിക്കും. അൻ ലൻ ഇതൻ കൈ ഇവയ്ക്ക് ശേഷം വരുന്നതൊക്കെ മുതാരിയാണ്. അൽഖാമിസ് ഫിത്തഅന്ന സലാമത്തു വഫിൽ അജലതി അന്നദാമത്തു. തദക്കറ യതദക്കറു തഅന്ന യതഅന്ന മാളി അത്തഅന്ന. തഅന്ന എന്ന് പറയുന്നത് മാളിയാണോ? ഫിത്തഅന്നിയാണ്. ഏതാ ഫിത്തഅന്നി? അലിഫ്ലാം വന്നപ്പോ എന്തായി? അലിഫ്ലാം വന്നപ്പോ ഒന്നേലും ഇസ്മുമായ ഇസ്മു ഫാഇൽ ആയിരിക്കും, ഏതിനെ ഇസ്മു ഫാഇൽ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കും ഇസ്മുൽ ഫാഇൽ അല്ലേ? മസ്ദർ ആയിരിക്കണം. ഈ മൂന്നെണ്ണം നാമങ്ങളാണ്, ബാക്കിയെല്ലാം ഫെയിലുകളാണ്. നാമങ്ങളുടെ കൂടെ മാത്രമേ അല്ല വരുള്ളൂ. ഇത് ഇസ്മുൽ അപ്പൊ ഫാഇൽ അല്ലേ? ഇസ്മുൽ ഫാഇലാണ്. ഫിത്ത അന്നി അല്ല, ഇസ്മുൽ ഫാഇൽ അല്ല, മസ്ദർ ഇസ്മുൽ ഫാഇൽ അല്ല, മസ്തറാണ്. ഫിത്ത അന്നി എന്ന് പറഞ്ഞാൽ അവധാനത. അത്ത അന്നി അവധാനത. അവധാനതയിലാണ് സമാധാനം, സലാമത്ത്, രക്ഷയുള്ളത്. ഫിൽ അജലത്തി, അപ്പൊ തന്നീടെ ഓപ്പോസിറ്റ് ആണ് അജലത്ത്. അജലത്ത് എന്താ? ധൃതി അജലത്ത് ധൃതി. തന്നി അവധാനത. ടു ആക്ട് അൺഹറിഡ് അൺഹറിയഡ്ലി എന്നാണ് ഇംഗ്ലീഷ് കൊണ്ട്. തന്നി السادس الآن تذكرت اسمه. ماريا تذكرت ماريا مارين ده أوسانه وانا ما فاعلين ده توريا. അല്ലേ ഫയലാണ് ഇത്? മുളാരി അല്ലേ? തു തു വരുന്നത് ഏതിലാണ്? തകർത്തു. ആ അതെ അതെ ഏതിലാ? തകർത്തു. ഇത് ആ മാളിയാണല്ലേ? മാതിലാണ്. ഫാല 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 ഫാലു ഫാൽത്ത ഫാൽത്തും ഫാൽത്ത ഫാൽത്തും ഫാൽത്തു. ആദിയില് തദക്കർ തദക്കറു തദക്കർത്ത തദക്കർത്തും തദക്കർത്തു തദക്കർണ. മാളിയല്ലേ? അപ്പൊ അത് നമ്മള് ഈ അതായത് ഈ കർത്താവിന്റെ അടയാളം അവസാനം വരുന്നത് ഏതിലാണ്? മാതിര. ഫാലു ഫാല ഫാലു അവസാനത്തിലാണ്. അവസാനിച്ചതിന്റെ
അവസാനത്തിലാണ് അടയാളം വരിക. തീരാത്തതിന്റെ തുടക്കത്തിലാണ് അടയാളം ഉണ്ടാവുക. അവസാനം വരുന്നത് ഊനെ പോലുള്ള അതിനുമായിട്ട് ബന്ധപ്പെട്ട സംഭവം. തുടക്കത്തിൽ എന്താ പറഞ്ഞത്? അപൂർണ ക്രിയയുടെ അടയാള അക്ഷരങ്ങൾ വരുന്ന എവിടെയാണ്? ആദ്യത്തില് ആദ്യത്തിലെ വരിക. അതെ. പിന്നെ ഊന വരുന്നത് അതിന്റെ ബഹുജനം കാണിക്കാൻ വേണ്ടി. അതേസമയം മാളിയാണെങ്കിൽ അവസാനത്തിലാണ് അടയാളം വരിക. ഫതഹ ഫതഹു ഫതഹത ഫതഹതും ഫതഹതു ഫതഹനാ. അദ്ദേഹത്തിന്റെ അവസാനമുള്ള അവസാനിച്ചതിന്റെ അവസാനം, തീരാത്തതിന്റെ തുടക്കത്തിൽ. ശരിയല്ലേ? അപ്പൊ തദക്കർക്ക് എന്താണ് പേര്? മാവി അസാബിയ ഹാവര ലിസു. ലിസ്സാരാണ്? കള്ളൻ. ആ കള്ളൻ. ലിസിന്റെ ബഹുജനം ലുസൂസ്. ലസൂസ്. ആ ലിസ്സൻ ലുസൂസൻ. ഹാവര, ഹാവര എന്താ? അറ്റംപ്റ്റ്. അറ്റംപ്റ്റ് ഹാവല. ഹാവലയുടെ ക്രിയാധാതു വരുന്നത് മീമുള്ള ക്രിയാധാതുവാണ്. മഹാവലത്തിൻ എന്നാണ് അതിന്റെ ക്രിയാധാതു. മഹാവലത്തിൻ. ഹാവല എന്ന് പറയുന്നത് ടു അറ്റംപ്റ്റ്. മഹാവലത്ത് എന്ന് പറയുമ്പോൾ അറ്റംപ്റ്റ്, അത് നാമമായിട്ട്. ഹാവലൽ ലിസു ദുഹൂലൽ ബൈത്തി ബി തസല്ലുഖുൽ ജിദാർ. തസല്ലുഖ്, തസല്ലുഖ് എന്തായിരിക്കും? മാളിയാണോ മുന്നാരിയാണോ അമ്രാണോ എഹിയാണോ? അല്ല, ഇസ്മു ഫഹലാണോ ഇസ്മു അപ്പോഴാണോ? മാറി അത് മുതാരി ദാസം മുനാരിന്റെ മുമ്പ് ഹർഫ് ജറു വരുമോ? ഹർഫ് ജറു വരില്ല. നേരത്തെ ഒരു അടയാളം പറഞ്ഞു, നാമത്തിന്റെ നാമത്തിന്റെ മുമ്പിൽ മാത്രമേ അൽ വരികയുള്ളൂ. നാമത്തിന്റെ മുമ്പിൽ ഹർഫ് ജറു വരും. അപ്പൊ ഹർഫ് ജറു വരുമ്പോഴത്തേക്ക് നാമമാണെന്ന് മനസ്സിലാക്കണം. അൽ വന്നാലും നാമമാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ബിത്ത സല്ലുക്ക്. അപ്പൊ എന്തായി? തദക്കറ പറഞ്ഞു നോക്കുക. വാമ വരുന്ന ഏതിലാ? തദക്കുർ. ആ ഏതിലാ വാമ വരുന്നത്? തദക്കുർ തദക്കറുള്ള വാമ ഉണ്ടോ? മസ്ദറിൽ. മസ്ദറിലാണ് വരിക, ക്രിയാധാതുവിനാണ്. മറ്റിടത്ത് നമ്മൾ തന്നീർ നമുക്ക് കിട്ടാഞ്ഞത് അവിടെ അവസാനം ദുർബലാക്ഷരം ഉള്ളതുകൊണ്ടാണ്. ദുർബലാക്ഷരം ഇല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. തെസല്ലൊക്കെ, തെസല്ലൊക്കെ എന്ന് പറഞ്ഞ ക്ലൈംബിങ്. തെസല്ലക്കയ തെസല്ലക്കു, ക്ലൈംബ്, കയറുക. തെസല്ലൊക്കൽ ജിദാർ. ജിദാർ എന്താ? ചുമര്. ചുമര് ഖുർആനിലുണ്ടല്ലോ. മതിലല്ലേ? മതില. ആ ഖുർആനിലെ ജിദാർ എല്ലാ ആഴ്ചയും വായിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ബഹുവചനം ഉണ്ട്. ഔമിൻ വറായി ജുദുർ. ജിദാറിന്റെ ബഹുവചനമാണ് ജുദുർ. മിൻ വറായി ജുദുർ. അവര് എന്തെയ്യലാണ്? നിങ്ങളുടെ അടുത്ത് ഒന്നിച്ച് ചെയ്യില്ല, യുദ്ധം ചെയ്യില്ല. അവര് ഒന്നുകിൽ എല്ലാ കുറം മഹസനത്തിൻ, ഒന്നുകിൽ കോട്ടയ്ക്കകത്ത് നിൽക്കും. ആമയും വറാ യുദ്ധ, അല്ലെങ്കിൽ മതിലിന്റെ മതിലുകൾക്ക് പിന്നിൽ നിന്നായിരിക്കും നിങ്ങളെ അൻപ ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞത്. ആമയും വറാ യുദ്ധം.
എന്താണ് അതേപോലെ കഹ്ഫിൽ എന്താ പറഞ്ഞത്? വജദ ഫീഹ വജദ ഫീഹ വജദ ഫീഹ ജിദാറൻ യുരീദു അൻ യൻകബ. അസാമിൻ تعالوا نتغدى، تعالوا نتغدى. عندهم بدل مواري مضارع. مواري അതെ, അപ്പൊ മുദാരിന്റെ അവസാനത്തെ അക്ഷരം എവിടെ പോയി? ഇത് എന്താ ദുർബല അക്ഷരമായതുകൊണ്ട് ആയതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് ഹസ്ബ് ചെയ്ത്. കാരണം അതിന് ഇത് കൊടുക്കാൻ നമ്മൾ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ല അവിടെ ഉണ്ട്, നമ്മില്ലാതെ എഴുതുമല്ലോ. എന്നാണ് എഴുതുക എന്ന് ഹദായുടെ എഴുതുക. ഇവിടെ മുലാരിന്റെ ഇത് പോയി, മുലാരി വന്ന് ഇവിടെ ഇത് പോകാൻ കാരണം എന്താ? താലവ് എന്ന് പറയുന്നത് എന്താണ്? ഫേല് അമ്രാണ്, അല്ലെങ്കിൽ ജാമിദാണെങ്കിലും അമ്രിന്റെ രൂപമാണ്, അത് ഉറച്ച രൂപമാണ്. പക്ഷെ എന്താണ് താലോ എന്ന് പറഞ്ഞ കൽപ്പനയല്ലേ? നിങ്ങൾ വരൂ. അപ്പൊ കൽപ്പനയുടെ ജവാബിന് എന്ത് വരും? അങ്ങനെയാണ് എന്ത് ചെയ്തത്? നമ്മൾ ഹദീസും ഖുർആനൊക്കെ വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. നമുക്ക് അതിന്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാവണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അവിടെയൊക്കെ അക്ഷരങ്ങൾ പോയതായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഹദീസൊക്കെ വായിക്കുമ്പോൾ ട്രിപ്പിംഗ് മിസ്റ്റേക്ക് ആയി. എന്നാണ് തഹദ്ദ എന്താ? أتنا غداءنا لقد لقينا من سفرنا هذا نصبا. دان غداء دان ഭക്ഷണം ايه വശണം؟ ബ്രേക്ക്ഫാസ്റ്റ് രാത്രിയാണോ രാവിലത്തെയാണോ? ഉച്ചകത്തെ അല്ല, ഉച്ചക്ക് ഉച്ചകത്തെ ഊണ് ഉച്ചഭക്ഷണം. ഉച്ച غداء ഉച്ചഭക്ഷണം. ഭക്ഷണം. അതിന غداء. അപ്പോ تغدى يتغدى ഉച്ചഭക്ഷണം കഴിച്ചു. غداء ഉച്ചഭക്ഷണം. أتنا غداءنا لقد لقينا من سفرنا هذا نصبا. شيئا ما زبط جميل. التاسع أتعشى بعيد صلاة المغرب. أبو بشر قريبنا دينر قريبنا أبرانا ما قلتي. أتعشى تعشى يتعشى عشاء قريبنا إشاء قريبنا بشرنا ما عشاء. പക്ഷെ അത് ഇഷാന്റെ മുമ്പേ ആണ് കഴിക്കേണ്ടത്, ഇഷാന്റെ ശേഷമല്ല കഴിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇഷാ നമസ്കാരത്തിന് വരുന്നവർക്ക് പ്രത്യേകം പ്രതിഫലം ഓഫർ ചെയ്തത് അല്ലേ? ഫജ്ർ നമസ്കാരത്തിനും ഇഷാ നമസ്കാരത്തിനും എന്തൊക്കെയാണ് അതിന്റെ പ്രതിഫലമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവര് എഴുന്നെങ്കിലും അവിടെ വരുമായിരുന്നു എന്നാണ്. അല്ല അവിടെ നല്ല ഇറച്ചി വിളമ്പുന്നെന്ന് മനസ്സിലാക്കിയാൽ അവര് അവിടെ എത്തുമായിരുന്നെന്നും വേറെ ഹദീസുണ്ട്. അപ്പൊ കാരണം എന്താ? മാരി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും, ശാഖിയെത്തിയില്ല. അപ്പോ അതുകൊണ്ടാണ് അതിന്റെ പ്രതിഫലം പറയാൻ. നമ്മൾ വിഷയം കഴിഞ്ഞ് പിന്നെയും കുറെ സമയം പകലുപോലെ പോയിട്ടാണ് പിന്നെ ഉറങ്ങുന്നത്. അങ്ങനെയല്ല വേണ്ടത്, അവിടെ ബോഡി റെസ്റ്റിന്റെ സമയമാണ്. എനിവേ, അപ്പൊ എന്താണ് അശാ കഴിച്ചു, അശാ കഴിച്ചു. അശാ എന്ന് പറഞ്ഞാൽ ഡിന്നർ. തഅശാ ഡിന്നർ കഴിച്ചു. ആ തഅശ എന്ന് പറയുന്നത് മുളായി. ബുഐദ് എന്താണ്? ബഅദയുടെ എന്താണ് ചെറുപ്പരൂപം. ബഅദയുടെ ചെറുപ്പരൂപമാണ് ബുഐദ്. നമ്മൾ സുഖൈർ പഠിച്ചല്ലോ, ചെറുപ്പരൂപം പഠിച്ചില്ലേ? ചെറു ചെറു ഇപ്പം പിന്നെ ഹമീദ് ഹുമൈദ് വലത് വുലൈദ് അപ്പോ അങ്ങനെ. അപ്പൊ ബഴീദ് അല്ല, ബഴീദ് എന്നാണ് നേരത്തെ പറഞ്ഞത്.
ബഅദ ശേഷം, ബുഅയ്ദ് ബഅദയുടെ ചെറുരൂപം. ബദൈ കഴിഞ്ഞ ഉടനെ, ബഅദ ശേഷം, ബഅദ ശേഷം ബുഅയ്ദ് ആണെങ്കിൽ ശേഷം വൈകാതെ. ബുഅയ്ദ സ്വലാത്തുൽ മഗ്‌രിബി, സ്വലാത്തുൽ മഗ്‌രിബി കഴിഞ്ഞ ഉടനെ എന്നർത്ഥം. നിങ്ങൾ ബുഅയ്ദ്. അപ്പൊ അതേപോലെ ഖബലയാണെങ്കിലോ കുപ്പയില്ല. ആ കുബൈലി, കുബൈലി തൊട്ട് മുമ്പേ, ബുഅയ്ദ് തൊട്ട് ശേഷം. അപ്പൊ അത്താഴ്ചയാണ് ഇവിടെ ഉള്ളത്, ഫേല് മുതാരിയാണ്. നഹ്നു വറസത്തുൽ മുതവഫ, വറസത്തുൽ മുതവഫ എന്തുണ്ട് ഇവിടെ? ആ മുതവഫ എന്താണ്? അതെ മാതയാണ് ഇത്. മുത്തവഫയുടെ എന്ത് രൂപമാണ് അത്? മാവിയാണോ, മുതാരിയാണോ, അമ്രാണോ, മസ്ദറാണോ, ഫാഇലാണോ, ഇസ്മു മഫ്ഊലാണോ? ഇസ്മു മഫ്ഊലാണ്. നേരത്തെ മുത്തവഫൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ മുത്തവഫ എന്ന് പറയുന്നത്? നമ്മൾ വായിച്ചു തുടങ്ങിയപ്പോൾ മുത്തവഫൻ മുതലാണ് തുടങ്ങുന്നത്. വേണ്ട, ഇസ്മുൽ മഫ്ഊൽ മിൻഹു മുത്തവഫൻ എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോ എന്തായി? അൽ വന്നിട്ടുണ്ട്, അൽ വന്നു. അൽ വന്നപ്പോഴ് തൻവീൻ പോവും. അൽ വരുമ്പോ തൻവീൻ വരുമല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തു? മുത്തവഫ എന്ന് പറയും. ഹുദ പഠിച്ചല്ലോ നമ്മൾ. ഹുദ, ഹുദയുടെ ക്രിയധാതു എന്താണ്? ശരിക്ക് ഹദായുടെ ക്രിയധാതു ഹുദൻ എന്നാണ് പഠിച്ചത്. അല്ലെ, ഹുദൻ. അപ്പൊ അതിൽ അൽ വരുമ്പോ എന്താ? ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദ. ഹുദല്ലാഹിയുടെ ഹുദന്റെ തെന്മീൻ പോകാൻ കാരണം ഇലാവത്ത് ചെയ്തുകൊണ്ട്. ഹുവൽ ഹുദ വന്നപ്പം അൽ വന്നപ്പോഴും എന്ത് ചെയ്തു? തെന്മീൻ പോയി. അപ്പൊ ഇതാപത്തോ ഇലാഫത്തോ അല്ലോ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? തെന്മീൻ കളയണം. അപ്പൊ പിന്നെ അക്ഷരം അവിടെ ഉണ്ടാവും, തെന്മീൻ ഉണ്ടാവും. അൽഹാദിയാ ഇപ്പൊ ശരിക്കുന്നതാണ് ഉദാരിയാണ് എന്താണ്? അല്ല, ഇസ്മുൽ മഫ്തു അൽ ഇസ്മുൽ മഫ്ഊൽ അൽ മുതവഫാ. അതെ. മുത്തവഫിൻ ഇസ്മുൽ ഫാഇൽ, മുത്തവഫൻ ഇസ്മുൽ മഫ്ഊൽ. ഇപ്പം തൊട്ടും ഞാൻ ബാക്കിലേക്ക് പോയിട്ട് അത് വായിച്ചല്ലോ. അതെ. അവിടെ പറഞ്ഞു ഇസ്മുൽ മഫ്ഊൽ ആണ്. അടുത്തത് അൽ ഹാദിയ അശർ, അൽ മുത്തവബ്ബിഉൻ അൻത, അതെന്താ ഉള്ളത്? ഇസ്മുൽ ഫാഇൽ ആ ഇസ്മുൽ ഫാഇൽ. മാളി എന്താണ്? തവള്ള തവദ്ദഅ, തവള്ള ഉളു, തവള്ള ഉളു ചെയ്തു. ഉള്ളടുത്തു. അസാനി അഷർ, ഹാദിഹിൽ ഹഖീഖ, ഹാദിഹിൽ ഹദീഖത്തു മുതനഫസു അഹ്ലിൽ മദീനത്തി. هذه اسم الحديقة المناري اسم المتنفس اسم ال اسم المفعول المفعول അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തഹാണെങ്കിൽ എന്ത് ചെയ്യണം? مفعول اسم المفعول اسم المفعول ആ പക്ഷെ ഇവിടെ ഇസ്മു മഫ്ഊല് എന്തായിട്ട് വരും? ആദിഹൽ ഹദിയക്കത്ത്, ഹദിയക്കത്താണ് ഇസ്മു മഫ്ഊല് ആണെങ്കിൽ എന്ത് മഫ്ഊലായിട്ടാണ് വരിക? ഹദിയക്കത്ത്. ആദിഹൽ ഹദിയക്കത്തു മുത്തനഫസു അഹ്ലിൽ മദീനത്തി. മുത്തനഫസ്, അപ്പൊ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം ഇസ്മുൽ നായിബുൽ ഫാഇൽ ഒന്നുമില്ല. ഇസ്മുൽ മഫ്ഊല് ഇസ്മു മക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? ഇസ്മു മക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇസ്മു മഫ്ഊലാണ്.
അല്ലേ? അപ്പൊ എന്തായി? ആദ്യം ഹരിയക്കത്ത്. ഹരിയക്കത്ത് എന്താ? തോട്ടം തോട്ടം. തോട്ടം ആ, തോട്ടം ഗാർഡൻ. ഗാർഡൻ, ഗാർഡൻ എന്ന് അർത്ഥമുണ്ട്. ഇപ്പൊ നമ്മൾ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹരിയക്കത്ത് ഉണ്ടാവും. ഹരിയക്കത്ത്, ഹരിയക്കത്ത് പാർക്കിംഗ്, പാർക്ക് എന്ന അർത്ഥത്തിൽ ഹരിയക്കത്ത്. യഥാർത്ഥ അവിടെ എന്താ? എസ്റ്റേറ്റ് അല്ല ഹരിയക്കത്ത്, മറ്റേ മറിച്ച് എന്താ? ഗാർഡൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഇത്. എന്താണ്? ആ, ഗാർഡൻ. അഹ്ലുൽ മദീനത്ത്. അഹ്ലുൽ മദീന, അൽ മദീന എന്ന് പറയുമ്പോഴത്തേക്ക് മദീന മുനവറയും ആകാം, അഹ്ലുൽ മദീന എന്ന് പറഞ്ഞ പട്ടണവും ആകാം. മദീന സിറ്റി. എന്തായാലും മുതനഫസ് എന്താണ്? തനഫസ് എന്താ? തനഫസ തനഫസ ശ്വസിച്ചു അത് തന്നെ. ശ്വസിച്ചു. എന്തത് തനഫസ ശ്വസിച്ചു. ശ്വസിച്ചു ബ്രീത്ത്. ബ്രീത്ത് ബ്രീത്ത്. അപ്പൊ ഹരിയൻ ഹരിയക്കത്തു മുത്തനഫസ്. അപ്പൊ തനഫസയുടെ ഇസ്മു മഫ്ഊലാണ് മുത്തനഫസ്. അതെന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇസ്മു മക്കാനായിട്ട്. മക്കാൻ കാരണം എന്താ? ഈ ഗാർഡൻ ശ്വസിക്കുന്ന, ശ്വസിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ അവരുടെ ഉച്ഛ്വാസ ശ്വാസ സ്ഥലമാണ്, സ്പേസ് ഓഫ് ബ്രീത്തിങ്. സ്പേസ് ഓഫ് ബ്രീത്തിങ് ആണ് അവരുടെ ശ്വാസോച്ഛ്വാസ സ്ഥലമാണ് അയൽ മദീന. പട്ടണവാസികളെ അൽമദീന, അൽമദീന എന്ന് പറഞ്ഞാൽ ശരിക്കും പട്ടണം എന്നേ അർത്ഥമുള്ളൂ. പിന്നെ നമ്മൾ മദീനത്തുൽ മുനവ്വറ എന്ന് പറയുന്നതാണ് ശരിക്കും ടെക്നിക്കലി മദീന മുനവ്വറയുടെ പേര്. പക്ഷേ നമ്മൾ അൽമദീന എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ചിലപ്പോൾ മദീനയും ആകാം. അസാരി ശേഷം ഖരീജുൽ ജാമിഅത്തുൽ ഇസ്ലാമിയ്യത്തി അൻത. ഖരീജ്. نعم تخرجت في كلية اللغة العربية عام 1400 هجري. هاي ترى عنده أجنم هجري هجري. آه هجري عنده أجنم. أبو هجرة ورشة هاي دم كرس ورشة عنده دم عام عنده دم عام. لا عام ولا هجري ولا لا. ക്രിസ്തു വർഷത്തിന് മീം ഇടും. നീരാധം ആ, മീലാദി. മീലാദി. പിന്നെ ഹിജ്റ വർഷത്തിൽ ഇടുന്ന ഹാ എങ്ങനെ ആയിരിക്കണം? ഹാ ഇട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഹാ ഇട്ടിട്ട് ഒരു സാധനം കൂടെ ഉണ്ട് അതിന്റെ, അത് കഴിഞ്ഞിട്ട് ഒരു ഇതും കൂടെ ഇട്ടാൽ. എന്നാലും ഈ തലപ്പാക്കട്ട് ഹാ വരും, തലപ്പാവ ഇവിടെ കാണിക്കണം, അല്ല റൗണ്ട് ഇട്ടാ പോരാ. അങ്ങനെയാണ് അതിന്റെ എഴുത്തിന്റെ സ്റ്റൈല്. ഹിജിരി എന്ത് ചെയ്യാണ്? ഹിജിര, ഹിജിരിയുടെ ഷോർട്ട് ഫോം ആയിട്ടാണ് എഴുതുന്നത്. അപ്പൊ ഹാ ജ റ എഴുതുന്ന പോലെ, ഹായ്ക്ക് ശേഷം ജ എന്നാൽ എങ്ങനെ എഴുതും? അതേപോലെ ഹായ് എഴുതണം. അതേസമയം മീലാദി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? മീമിട്ടിട്ട് ഇങ്ങോട്ടല്ല എഴുതേണ്ടത്, മീമിട്ട് താഴോട്ട് വരയിട്ട് കൊടുക്കുക, മറ്റേ വാല് താഴോട്ട്. അപ്പോ എന്താണ് ഇതിൽ എന്താ ഉണ്ട്? ഹരീജ് എന്താർത്ഥം? ഹരീജ്, ആ ഹരീജ് എന്ന് പറഞ്ഞാൽ പുറത്തു വന്നവൻ എന്ന അർത്ഥമാണ്. കംപ്ലീറ്റ് ജാമിന്ന് കംപ്ലീറ്റ് ചെയ്ത ആൾ എന്ന അർത്ഥത്തിലാണ് ഹരീജ് എന്ന് പറയുന്നത്. ഇസ്മുൽ ഫായിൽ അല്ലേ? ഹരീജ് നമ്മൾ സബ്ജക്റ്റ് അല്ല, നമ്മൾ സബ്ജക്റ്റ് തദക്കര ഗ്രൂപ്പാണ്. അതെ അതെ ആ, തദക്കരയുടെ വസിൻ അല്ല അത് ഹരീജ്. അതെ അത് തഖർറജ്തു. ഹർറജ, ഹർറജ എന്ന് വന്നതാണ്. അപ്പൊ എന്താണ് അത്? സംഭാവ ഗ്രൂപ്പാണ്. നമ്മളെ സബ്ജക്ട് ഇപ്പുറത്തുണ്ട്. ഞാൻ തഹർറജ്തു. അതെ അപ്പൊ ഏതാ തഹർറജ്തു? എന്താണ് ഇത്? മുലാരി മുലാരി. ആ ഫേല്? മുതാരിയാണ്. അവസാനം താ ഉള്ളതുണ്ട് അല്ലേ? അവസാനം താ ഉള്ളതുകൊണ്ട് ഫേല് മുതാരിയാണ്.
നേരത്തെ പറഞ്ഞ അവസാനം മലയാളം വരുന്നത് എന്തിനാണ്? മാരിനാണോ മാവിക്കാണോ? മാറി മാറി ആ മാറി വരും പേര് അവസാനിച്ചാൽ അവസാനത്തെ അടയാളം വരിക. തഹറജിത്തു ഫേല് മാളു. മാറി ആ ഫി കുല്ലിയത്തിൽ ലോകത്തി, ഞാൻ എന്ത് ചെയ്തു? ഫാക്കൽറ്റി ഓഫ് ലോകത്തിൽ അറബിയ, അറബിക് ലാംഗ്വേജിൽ നിന്നും ഞാൻ എന്ത് ചെയ്തു? തഹറജിത്തു. ഞാൻ പറയാം ഇംഗ്ലീഷിൽ പാസ്സായി എന്ന് അർത്ഥത്തില്, കേട്ടോ? ഗ്രാജുവേറ്റ് ആയി എന്ന്. അപ്പം ഹരീജൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രാജുവേറ്റഡ്, കംപ്ലീറ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ആള്, യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്ത ആള്. അപ്പൊ തഹറജ ആണെങ്കിൽ അതിന്റെ ക്രിയാധാതു എന്തായിരിക്കും? തഹറുജ് ആ തഹറുജ്. അപ്പൊ തബറജ എഴുതോ? തബറുജ് തബറുജ് ആ വായിച്ചിട്ടുണ്ട് ഖുർആനിൽ. ലാ തബറജന തബറുജൽ ജാഹിലിയത്തിൽ ഉല കർണഫി ബുയൂത്തിക്കുണ്ട്, കർണഫി ബുയൂത്തിക്കുണ്ട്. സുഹൃത്തിനോറില്ല അഹ്സാബിലെ നോറിലോ അഹ്സാബിലെ. അഹ്സാബില് ഓക്കെ. കർണഫി ഇപ്പം ആ ഈ കുല്യത്തിൽ ലോകത്തിൽ അറബി. അപ്പം എന്താണ് തഹറജ? തഹറജ തഹറുജ് തഹറജ അറബിയ തഷർ. ഖാല തആല വതവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്. അതിലെന്തുണ്ട്? തവക്കൽ എന്താ എന്താണത്? പേര് മാളിയാണോ അമറാണോ? മാളിയാണോ. ഇത് അമ്രല്ലേ? ഇത് അമറാണ്, അവസാനം ജസ്മുണ്ട്. തവക്കൽ തവക്കൽ അലൽ ഹയ്യ് അല്ലദീ ലാ യമൂത്, ഇതിന്റെ മരിക്കാത്ത. മീനിങ് എന്താണ്? തവക്കലിന്റെ ഈ മീനിങ് ഫുള്ള് എന്താ? ഈ വാചകത്തിന്റെ ആ അപ്പൊ എന്താ അർത്ഥം? അൽ ഹയ്യ്, അൽ അലൽ ഹയ്യ് എന്താ? ഹയ്യ് അല്ലദീ ലാ അൽ ഹയ്യ് യമൂത്, എന്താണ്? ഹയ്യ് ജീവിച്ചിരിക്കുക. ജീവിച്ചിരിക്കുക. ജീവിച്ചിരിക്കുന്നവൻ, ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവൻ. അതിന് എന്ത് ചെയ്തിരിക്കുകയാണ്? അൽ ഹയ്യ്. എന്നാ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവൻ, കേട്ടാ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ പറയില്ല. ഹയ്യുൽ ഖയ്യൂം എന്നൊക്കെ പറയുമ്പോൾ അസ്മാൽ അസ്മാ അള്ളാഹിന്റെ അസ്മാവിൽപ്പെട്ട ഇസ്മായിട്ട് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാം കൊടുത്ത്, അൽഫ്ലാം കൊടുത്ത്. അല്ലദീ ലാ യമൂത്, മരിക്കാത്ത, മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ. ഈ അല്ലിന് പല അർത്ഥങ്ങളുണ്ടല്ലോ, അല്ലിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത് കേട്ടോ. അല്ലെന്ന് പറയുമ്പോൾ പല സംഗതികൾ പറഞ്ഞതിൽ ഒന്നിനെ മനസ്സിലാക്കാൻ വേണ്ടി എടുത്തു പറയുന്നതാണ് ഒരു ഉപയോഗം. അപ്പോ റജിലുൻ അർ റജിലു എന്ന് പറഞ്ഞു. അതേസമയം ആ വർഗത്തെ എടുത്തു പറയാൻ വേണ്ടി എന്ത് പറയും? ആ വർഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അൽ വരും, വർഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടി അൽ വരും. അൽഹംദുലില്ലാ. നമ്മൾ എന്താ ഖുർആൻ പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത്? സർവസ്തുതയും ഈ സർവയാളെ കിട്ടി. ഞാൻ പണ്ട് പഠിക്കുന്ന അള്ളാഹ് സമയത്ത് സർവയാളെ കിട്ടി, നേരം സർവയാളെ കിട്ടി. എന്തിനാ സ്തുതി അള്ളാഹ് അള്ളാഹിനെ സ്തുതി എല്ലാം അള്ളാഹ് സ്തുതിയുടെ കാണുന്നു വിചാരിച്ചിട്ട് എന്തെങ്കിലും ഓക്കെ സർവയിരുന്നു നടന്നത്? സ്തുതിയുടെ വർഗം സ്തുതി എല്ലാം ആ സ്തുതിയുടെ വർഗം അള്ളാഹ് കാണും. ഇവിടെ എന്താ അൽ ഹൈ? എന്നെന്നും ജീവിച്ചിരിക്കുന്നു. ശംസിന് എന്തിനാണ് അത് ചേർക്കുന്നത്? വശംസു തജ്രി വശംസു വൽ ഖമറു അശംസു വൽ ഖമറു വൽ നുജൂമു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ അശംസും അൽ ഖമറും അല്ലെന്തിനാണ് എടുത്തിരിക്കുന്നത്? പക്ഷേ
എന്തിനാ? യുണീക്നെസ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. യുണീക്നെസ് ഇനി എന്താ ഇംഗ്ലീഷ്, മലയാളത്തിൽ എന്താ പറയും? ഡോക്ടർ ഇല്ലേ? അങ്ങനെയുള്ള അന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള നിസ്തുലത, അതുല്യത സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള വാക്ക്. അതുല്യത അതാണ് ഇവിടെ അൽ ഹയ്യ്. അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അറബി ഭാഷ തിരഞ്ഞെടുക്കാൻ, ഖുർആൻ അവതരിപ്പിക്കുന്ന അറബി ഭാഷ തിരഞ്ഞെടുക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്നും ഇതുമായിരിക്കാം. ഇത്രയും കൃത്യമായിട്ട് ഓരോ സംഗതികൾ അതിന്റെ സാഹിതീയ ഭംഗിയോടുകൂടി ഉചിതമായ അർത്ഥം കിട്ടത്തക്ക രീതിയിൽ പറയാൻ പറ്റില്ല വേറൊരു ഭാഷയിൽ. ഇത്രയും ചുരുങ്ങിയ അക്ഷരം കൊണ്ട് അപ്പൊ അഷംസ് വൽക്കമർ എന്നെല്ലാം പറയുന്നത് ഒരു റെസ്പെക്ട് യുണീക്നെസ് ആണ്, അത് ആണ്. മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളതുകൊണ്ട് അഷംസ് അൽ ചേർത്ത് പറയുന്നു. ഈ സെന്റൻസിന്റെ മീനിങ് വന്നിട്ടില്ല സ്ഥാനം. സെന്റൻസിന്റെ മീനിങ് നിങ്ങൾ പറയുന്നു. ഞാൻ തന്നെ എല്ലാം പറഞ്ഞു പിന്നെ പഠിക്കുക. അൽ ഹയ്യ്, ഇപ്പൊ നമ്മൾ എന്നെന്ന് ജീവിച്ചിരിക്കുന്നവനെന്ന് പറഞ്ഞു. യാ യമൂത്ത്, മരിക്കാത്തവരായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന്റെ മേൽ ഭരമേൽപ്പിക്കുക. ബലമേൽപ്പിക്കുക. അല്ലാതെ ആരെങ്കിലും പേര് കൊണ്ടിരുന്ന് ബലമേൽച്ചിട്ട് മരിച്ചാലെന്ന് കൊണ്ടിരുന്ന് ബലമേൽപ്പിച്ചിട്ട് കാര്യമില്ല. തകർന്നു ഭരമേൽപ്പിക്കുക. പോകുന്ന ബിംബത്തിന്റെ ബലമേൽപ്പിച്ചിട്ടും കാര്യമില്ല. അതെ അതെ. എന്നെ പോലെ ജീവികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നവനോ ജീവിച്ചവനോ ജീവിക്കാൻ പോകുന്നവനോ ആയിട്ട് കാര്യമില്ല. കുറെ ആൾക്കാർ മരിച്ചപ്പോഴത്തേക്ക് അപ്രത്യക്ഷനായവനെ കൊണ്ട് പരമേൽപ്പിച്ചിട്ട് കാര്യമില്ല. അയാളുടെ കാൽപാദത്തിലുള്ള പൊടി തൊടാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഇത്രയും പേര് മരിച്ചത് വായിച്ചില്ലേ നിങ്ങൾ പത്രത്തില്? അയാളുടെ കാൽപാദത്തിലുള്ള പൊടിയെടുത്ത് പുണ്യം തേടാൻ പറഞ്ഞു. എടുത്തൊന്നും സംഭവമില്ല. അവസാനം ആളുമെന്നും ആളെന്നും പറയും, ദൈവമെന്നും പറയും. അപ്പൊ അങ്ങനെ ബലമേൽപ്പിച്ചിട്ട് കാര്യമില്ലെന്ന്. അപ്പൊ അൽ ഹയ്യ് ആയിരിക്കണം, ലായ് മൂത്ത് ആയിരിക്കണം. അതുകൊണ്ടാണ് ഹുവൽ അവ്വലു വൽ ആഖിറു എന്ന് പറഞ്ഞത്. ആദ്യമുള്ളവനും അവസാനമുള്ളവനും അവൻ മാത്രമായിരിക്കും. അവനിൽ ബലമേൽപ്പിക്കുക. അൽ ഖാമിസ് താശർ വഖാല ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാതിൻ. അതിലെന്താ ഉള്ളത്? എന്താണ് മസ്ദറാണോ അമ്രാണോ? മാളി മാളി. ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാതിൻ. السابع التمرين السابع يجوز حذف إحدى التاءين. يجوز عندنا جائز أو ما نبدني ما أقول حذف ديليت يلي حذف إحدى التاءين. هذا حذف النور عندنا ولي واكل إحدى التاءين. أبا تاء രണ്ടാമത്. إلا عندنا أشرنا إلا سيلينغ ما يقولون لنا إحدى وبيجي إحدى الطائفتين എന്ന് പറഞ്ഞില്ലേ ഖുർആനിൽ. അപ്പോ إحدى الطائفتين രണ്ട് തായകളിൽ ഒന്ന് എന്ത് ചെയ്യാം? ഹദഫ് ചെയ്യൽ അനുവദനീയമാണ്. മിൻ തതഫഅല, തതഫഅലൈൻ. നമ്മൾ തനസ്സലുൽ മലായികത്ത് പറയുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ ഏതോ വാക്കങ്ങനെ ഒന്നായിരുന്നല്ലോ. അപ്പൊ അവിടെ തനസ്സലു എന്നുള്ള അമ്മ വരാൻ കാരണം തതനസ്സലു എന്നാണ് വന്നിരിക്കുന്നത്. തതനസ്സലു ഇറങ്ങി വരും എന്നാണ്, ഇറങ്ങി എന്നല്ല. മുതാരിയാണ്. തദക്കറ ഗ്രൂപ്പിൽ ഒരു താളം കൂടെ വരുന്ന സന്ദർഭം ഉണ്ടാവും. എന്താണ് തതദക്കറു ഹുവ, അല്ലെങ്കിൽ തദക്കറ, തദക്കറു, തദക്കർത്ത, തദക്കർത്തും, തദക്കർത്തു, തദക്കറിന. അവിടെ ഒരു താഴെയുള്ളൂ. എത്തതക്കറു ഇതിൽ ഒന്നേ ഉള്ളൂ. എത്തതക്കറൂന തത്തതക്കറു വരുമ്പോ എന്തായി? രണ്ടതാവുന്നു.
അത് അവിടെ എന്ത് ചെയ്യും? ഒരുത്ത ലോപിക്കാം. ലാത്തിയേനി, ചുവടെ വരുന്ന രണ്ട് ഉദാഹരണങ്ങളിൽ ഉള്ളതുപോലെ. തനസ്സലുൽ മലായികത്തു വറൂഹ, നമ്മൾ പറഞ്ഞ ഇത് തന്നെയാണ്. അതേപോലെ വലാ തജസ്സസു എന്ന് പറഞ്ഞു. അപ്പോ തദക്കരയുടെ കൽപ്പന എന്താ? തദക്കരയുടെ കൽപ്പന തദക്കർ, തദക്കറു, പിന്നെ വിരോധക്രിയ ആ ലാ തദക്കർ, ലാ തദക്കറു, അവിടെ രണ്ട് തായുണ്ട്. അപ്പൊ ലാ തജസ്സസു എന്ന് പറഞ്ഞ നഹി രൂപമാണെങ്കിൽ ലാ തതജസ്സസു എന്നാണ് വരേണ്ടത്. തജസ്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്പൈ വർക്ക് ചെയ്യല്ലേ. ആ സ്കൈ വർക്ക് ചെയ്യാം, ഒളിഞ്ഞു നോക്കുക. ലാ തജസ്സസു, ചുഴിഞ്ഞന്വേഷിക്കുക. പക്ഷെ ഇത് ചെലപ്പം മാറിയായി തോന്നുന്നില്ലേ, തജസ്സസ് താത്ത ഒരു താ പോയാല്. അതിനെ നമ്മൾ തുടക്കത്തിൽ എപ്പോഴേ പറഞ്ഞായിരുന്നു, തെതക്കറ കാണുമ്പോൾ, തെതക്കറു എന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അത് മാവിയായിട്ട് തോന്നുന്നുണ്ട്. അത് ഇന്നലത്തെ ക്ലാസ്സിലാണ്, മാവിയായിട്ട് തോന്നും. പക്ഷേ എന്താണ് ലാത്ത തെതക്കർ, ലാത്ത തെതക്കറു, തെതക്കർ തെതക്കർ തെതക്കറു. അപ്പൊ അതിന്റെ കൽപ്പനക്രിയ വരുമ്പോ എന്ത് ചെയ്യും? തെതക്കർ തെതക്കറു എന്നാ വരിക. അപ്പൊ അതേപോലെ വിരോധക്രിയ വരുമ്പോൾ ലാത്ത തെതക്കർ, ലാത്ത തെതക്കറു എന്ന് വന്നു. അവിടെ എന്ത് ചെയ്യും? ഒരു ത ലോപിക്കാം. ഇല്ല ലോപിക്കാം. അപ്പൊ ഇത് പിന്നെ ഇത് നഹിയാണ്. ഇത് പിന്നെ എന്തെല്ലാം മാതിയെല്ലാം എങ്ങനെ അറിയാം? അറബികളെ, അറബികൾ ഇത് ഒരക്ഷരം മാറ്റിയതിരിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ അത് അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള മാർക്ക് അവിടെ ഉണ്ടാകും. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അടയാളം ഉണ്ടാകും അവിടെ. അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഭാഷയിൽ കൺഫ്യൂഷൻ ഉണ്ടാകാത്ത രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റും. മാവിയാണെങ്കിൽ ഇവിടെ ലാ വരുവോ? ലാ തജസ്സസു. അവിടെ നഹി ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ലാ ഫഅലു എന്ന് പറയുമോ? ലാ ഫഅലു എന്ന് പറയില്ല, മാ ഫഅലു എന്നേ പറയൂ. മാ ഫഅലു എന്നേ പറയുള്ളൂ. ലാ ഫഅലു എന്ന് ഉപയോഗമില്ല, പ്രയോഗമില്ല. അപ്പോ എന്താണ് അത്? നഹിയാണ്. ലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. അസ്ലുഹു തതജസ്സസു എന്നാണ്. അസാമിൻ തഅമ്മൽ മിസാലൈൻ, തഅമ്മൽ മിസാല സുമ്മ അക്മിൽ അന്നാഖിസ. ഉദാഹരണം നോക്കിയിട്ട് നാഖിസ് കംപ്ലീറ്റ് ചെയ്യണം. നാഖിസ് എന്ന് പറഞ്ഞാൽ കുറവുള്ളത്. സവ്വജനി അബി ബിന്ത അമ്മി. സവ്വജ എന്താർത്ഥം? സവ്വജ വിവാഹം കഴിച്ചു കൊടുത്തു. സവ്വജ വിവാഹം കഴിച്ചു കൊടുത്തു. ഓക്കെ, ദക്കറ ഓർമ്മിച്ചാ മതി. ദക്കറ, ദക്കറ ഓർമ്മിച്ചു, ദക്കറ ഓർമ്മിപ്പിച്ചു. അപ്പൊ സവ്വജ വിവാഹം കഴിച്ച് കൊടുത്തു. സവജനി, എന്നെ വിവാഹം കഴിച്ചു കൊടുത്തു. അബി, അല്ലെങ്കിൽ എന്നെ വിവാഹം കഴിപ്പിച്ചു. അബി എന്റെ ഉപ്പ. ബിന്ത അമ്മി, എടാപ്പാടെ മോളെ. അപ്പൊ അതിനെ കഴിപ്പിച്ചു എന്ന വാക്ക് ഉപയോഗിക്കാതെ എങ്ങനെ പറയും? തസവ്വജത്തു. അല്ലെങ്കിൽ സവ്വജ എന്നത് എന്താണ്? ട്രാൻസിറ്റീവ് വെർബാണ്, കർമ്മം ഉള്ള വെർബാണ്. അവിടെ പിന്നെ അവിടെ സവ്വജ ട്രാൻസിറ്റീവ് വരുമ്പോ രണ്ട് മഫ്ഊൽ വരും.
വിവാഹം കഴിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്നെ വേറൊരാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു, അല്ല എന്നെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചു. അതിനെ ഞാൻ ചെയ്തു, ഞാൻ സ്വയം ചെയ്തു എന്ന് പറയണമെങ്കിൽ പറയുമ്പോൾ എന്ത് ചെയ്യും, താവുള്ള വാക്കായിരിക്കും ഉപയോഗിക്കുക. തസവ്വജ്തു, തസവ്വജ്തു, ഞാൻ വിവാഹം കഴിച്ചു. അപ്പൊ ഒരു മഫ്ഊലേ ഉള്ളൂ, ബിൻത അമ്മി, അല്ലാപ്പാടെ മോളെ. അങ്ങനെയാണെങ്കിൽ അല്ലമനി ജമീലി അല്ലുഗത്തൽ യാബാനിയത, അല്ലമനി എന്നെ പഠിപ്പിച്ചു, ആര് പഠിപ്പിച്ചു, ജമീലി എന്റെ ജമീൽ, ജമീൽ ആരാ, കൂട്ടുകാർ, ആ അല്ലുഗത്തൽ യാബാനിയത, ജപ്പാൻ ഭാഷ, ആ ജപ്പാൻ ഭാഷ എന്നെ സുഹൃത്തിനെ പഠിപ്പിച്ചു. അപ്പൊ അതിനെന്ത് ഉപയോഗിക്കണം, അല്ലമനിയുടെ താവള രൂപം എന്തായിരിക്കും, തു, കല്ലം തു, ഇവിടെ സവ്വജി തു എന്ന് പറഞ്ഞത്, ആ കല്ലം തു ലുഗത്തൽ യാബാനിയത, കല്ലം തു ലുഗത്തൽ യാബാനിയത. അല്ലമ്മയ്ക്ക് രണ്ട് മഫ്ഊലും ബിഹി ഉണ്ടാവും, തഅല്ലമയ്ക്ക് ഒരു മഫ്ഊലും ബിഹി ഉണ്ടാവും. ഓക്കെ, അടുത്തത് ലമ്മ, ലമ്മ എന്തിനു ഉപയോഗിക്കുന്നു നമ്മൾ പഠിച്ചത്, ജസ്മിയാണ് അതെ ലമ്മ ഇവിടെ സന്ദർഭം പറയാൻ വേണ്ടി, സന്ദർഭം ജസ്മി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന് നേരത്തെ പഠിച്ചു. അത് മാ അത് മുദാരിന്റെ കൂടെ വരുമ്പോ, അത് മാ പിന്നെ മാളിയായിട്ട് വരുമ്പോഴത്തേക്ക് എന്താവും, സന്ദർഭം പറയാം. ആ സന്ദർഭം പറയാൻ വേണ്ടിയാണ് വരിക. അപ്പൊ എവിടെ എന്തേ വരുള്ളൂ, ലമ്മയ്ക്ക് ശേഷം മാവിയ വരുള്ളൂ, ലമ്മ. സന്ദർഭം പറയുന്നിടത്ത് എന്തായാലും വരുള്ളൂ, മാവിയ വരൂ. ലമ്മ റജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബദരിൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ നിന്നും മടങ്ങിയപ്പോൾ. അപ്പോ സന്ദർഭം പറയാൻ വേണ്ടിയുള്ള ലമ്മയാണെങ്കിൽ അതിനുശേഷം മാവിയ വരുള്ളൂ. മിൻ ബദരിൻ, ബദൽ നിന്ന്, ബദറിൽ നിന്ന്. സവ്വജഹു ഉഖ്തഹ ഉമ്മ കുൽസും, നമ്മൾ പാഠത്തിൽ വായിച്ചാണെന്ന് തോന്നുന്നു അല്ലേ, സവ്വജഹു ഉഖ്തഹ, സവ്വജഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു കൊടുത്തു, ഉഖ്തഹ ആരെ, സഹോദരി, ആ റുഖയ്യയുടെ സഹോദരി, റുഖയ്യയുടെ സഹോദരി, ആ ഉഖ്തഹ ഉമ്മ കുൽസൂം, ഉമ്മ കുൽസൂമിനെ. ഹാദിഹി ലമ്മ അൽ ഹീനിയതു, അൽ ഹീൻ എന്ന് പറഞ്ഞ എന്താ സന്ദർഭം, ഇപ്പോഴും അൽ ഹീനി, അൽ ഹീൻ എന്ന് പറഞ്ഞാൽ അൽ ചേർത്ത് പറയുമ്പോൾ അൽ ഹീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, അൽ ഹീനിയത്ത് എന്ന് പറഞ്ഞ സന്ദർഭം. ഹാന വഖ്തുൽ അദാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാന സന്ദർഭമായി, വഹിയ ലർഫു സമാനിൻ, അതെന്താണ് ആ ലർഫു സമാൻ, സമയത്തെ സൂചിപ്പിക്കുന്ന പദം. വ തഖ്തസു ബിൽ മാളി, അതെന്തായിരിക്കും, തഖ്തസു അത് സ്പെഷ്യലി ആ പ്രത്യേകമാകും, ഇഖ്തസ. പ്രത്യേകമാകും ബിൽ മാളി, മാളി ഉണ്ട്. വയക്കൂനു ജവാബുഹ ഫഅലൻ മാളിയൻ, ഇവിടെ ലമ്മ വന്നിട്ട് എന്താണ്, ലമ്മ അറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വന്നപ്പോൾ, അപ്പൊ എന്താണ് യഥാർത്ഥ ഒരു കണ്ടീഷൻ ആയിട്ടാണ് ഇല്ല, മടങ്ങി വന്നപ്പോൾ, മടങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു, സവ്വജഹു, അപ്പൊ അതിന്റെ റിസൾട്ട് എന്താണ്, സവ്വജഹു, നിക്കാഹ് ചെയ്തു കൊടുത്തു.
അപ്പോ അതിന്റെ റിസൾട്ടും അതിന്റെ ജവാബും എന്തായിരിക്കും, എന്തായിട്ടായിരിക്കും വരിക? മാവിയായിട്ട് വരും. അതെ അപ്പൊ ജവാബുഹ ഫേലൻ മാവിയൻ. ഇപ്പൊ ലമ്മ അറിഞ്ഞാൽ രണ്ടും എന്താണ്? മാവിയായിട്ടായിരിക്കും വരിക. ജവാബുഹ ഫേലൻ മാവിയൻ. നഹവ് ലമ്മ സമയത്തുള്ള അതാണ് തവള്ളഅ്തു. ലമ്മ സമയത്തുള്ള അതാണ് തവള്ളഅ്തു. അതാൻ കേട്ട ഉടനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ കേട്ടപ്പോൾ ഞാൻ ഒന്ന് ചെയ്തു. ഇപ്പൊ രണ്ടും എന്തായിരിക്കും? ലമ്മ ഉപയോഗിച്ച് പറയുമ്പോൾ ലമ്മൽ ഹീനിയത്തു, സന്ദർഭത്തെ പറയാനുള്ള ലമ്മ ഉപയോഗിച്ച് പറയുമ്പോൾ രണ്ടും ഫേലും മാവിയായിട്ടായിരിക്കും ഉപയോഗിക്കുക. തവജ്ജഹ്തു ഇലൽ മസ്ജിദി. മസ്ജിദിനെ അഭിമുഖീകരിച്ചു എന്ന് പറഞ്ഞാൽ മസ്ജിദിലേക്ക് ഞാൻ പുറപ്പെട്ടു എന്നത്. തവജ്ജഹ്തു തവജ്ജഹ ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ, സൂറത്തുൽ ഖസസ്. ഫലമ്മാ തവജ്ജഹ തിൽഖാ മദീന, അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ. തവജ്ജഹ തവജ്ജഹത്തു ഇലൽ മസ്ജിദി. ലമ്മ വസൽന ഇല, അപ്പൊ എന്താണ് ലമ്മ രണ്ടിലും തവജ്ജഹത്തു. അപ്പൊ തവജ്ജഹ ഏതാണ്? തദക്കര ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അതേപോലെ നിസാനി രണ്ട്, ലമ്മ വസൽന ഇല മക്കത്ത അസ്രഇന ഇല ബൈത്തില്ലാഹിൽ ഹറാം. ലമ്മ വസൽന ഇല മക്കത്ത, മക്കയിൽ എത്തിയപ്പോൾ എന്ത് ചെയ്തു? അസ്രഇന, ഞങ്ങൾ ധൃതി കാണിച്ചു, ധൃതിപ്പെട്ടു പോയി. ഇലാ ബൈത്തില്ലാഹിൽ ഹറാം, മസ്ജിദുൽ ഹറാമിലേക്ക്. ഫി തൻസീൽ, ഖുർആനിലുണ്ട് ഫി ഖിസ്സത്തി ഇബ്രാഹിം അലൈഹി സ്വലാം. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഫലമ്മാ റഅൽ ഖമറ ബാസിദൻ ഖാല ഹാദാ റബ്ബി. ലമ്മാ റഅൽ ഖമറ, ഖമറിനെ കണ്ടപ്പോൾ, ബാസിദ ഉദിച്ചു നിൽക്കുന്നതായി, ബസഹ ടു റൈസ് ഓഫ് ദി സൺ ഓർ മൂൺ സിമിലർ, അങ്ങനെയുള്ള ഗ്രഹങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്ന ഉദിച്ചു നിൽക്കുന്ന നമ്മൾ പറയുന്നു. ആ അർത്ഥത്തിൽ പറയുമ്പോൾ എന്താ പറയുക? ബസഹ എന്ന വാക്കാണ് ബുസൂഖ്. ബസഹ യബ്സുഖ് ബുസൂഖ്. അപ്പൊ ബാസിഖായി കണ്ടപ്പോൾ, ഉദിച്ചു നിൽക്കുന്നതായി കണ്ടപ്പോൾ, ഖാല ലമ്മാ റഅ ഖാല. ഓക്കെ, ഞാൻ അടുത്തത് വേറൊരു വിഷയത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് തൽക്കാലം ഇവിടെ എന്ത് ചെയ്യാം, നിർത്താം. ഓക്കെ, നമ്മുടെ ഒത്തുചേരൽ സലഹ നമ്മളായി സ്വീകരിക്കട്ടെയല്ലോ, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്ക് അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മയും അവരെയും ഒക്കെയും അള്ളാഹ് സുബ്ഹാനഹു വതആല ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊട്ടട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റഹ്മത്തുക യാ അർഹമർ റഹീം. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. إلى اللقاء بإذن الله، والسلام عليكم ورحمة الله وبركاته.